ഇന്നലെ രാത്രി അവിടെ ആയിഷാബി വന്നിട്ട് അവിടെ ഭയങ്കര കച്ചറൊക്കെ ഉണ്ടാക്കിയില്ല. എന്തിപ്പോ സംഭവം ഇവിടെ വേണ്ടത്? അതല്ല, നമ്മളിത് പോകുമ്പോൾ അതിന്റെ ആ രീതിയിൽ ആ ചിറ്റിയിൽ പോകണം. നമ്മളിപ്പോ വെറുതെ അച്ഛന് പോകാന്ന് പറഞ്ഞു പത്തം ഭാഗത്തുനിന്ന് കൂലിയെ കിട്ടണ്ടേ? എല്ലാവരും ആവശ്യമില്ല, നമ്മക്ക് അങ്ങനത്തെ ഒരു പെങ്ങളില്ലാന്നുണ്ട് കുട്ടികളി. എന്താ മൂപ്പര് അജ്ജിനോട്ട് ഈ പങ്ങന്മാരായിട്ട് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്? ഞാനിപ്പോ ഈ പറഞ്ഞത്, ഓന്റെ പെങ്ങൾ ആയിഷാബിന്റെ മാപ്പിള ഗൾഫിൽ ദുബായിലാണ്. അപ്പൊ ഓൾക്കൊരു പെരപ്പണി എടുക്കാൻ വേണ്ടിട്ട് ഇവന്റെ അടുത്ത് മൻസൂറിന്റെ അടുത്ത് പൈസ ഒക്കെ അയച്ചു കൊടുത്തിന്. ആളാവും ആ ഗൾഫിൽ നിന്ന് ഇങ്ങനെ കായ അയച്ചു കൊടുക്കുക, ഒരു രണ്ടെല്ലാം കൊണ്ട് പെരപ്പണി തീർക്കാറുണ്ടൊക്കെ അയച്ചു കൊടുത്താണ്. ഓൾക്ക് ഓൾക്കാണെ ഒരു മോളെ കെട്ടിച്ചാനും ഉണ്ട്. ഈ പെരപ്പണി കഴിഞ്ഞിട്ടാണ് ഇതിനൊക്കെ നിക്കാൻ വെച്ചിട്ട് നിൽക്കിയത്. ഇവൻ ഈ കായൊക്കെ കൂടി മറിക്കാണ്ട് ഇതൊക്കെ തിരുമറി എത്തിക്കാണ്ട് രാത്രി ആകെ തുമ്പില്ലാതായി. അതുകൊണ്ട് രണ്ടെല്ലാം കൊണ്ട് തീരുന്ന പെരപ്പണി പാറല്ലായിട്ടും തീർന്നിട്ടില്ല. ഇപ്പൊ ഏതുണ്ടായത് ഇവന്റെ അടുത്താണ് ആ പൈസക്ക് ഒരു കുട്ടി തുമ്പില്ല. എന്റെ അംസാക്ക, ഒരു അജ്ജിന് പോവാൻ ഇന്നൊരു 8 ലക്ഷം രൂപ ചെലവ് വരും. ആ പൈസയും ആ പെങ്ങളെ മോളെ കെട്ടിക്കാനുള്ള പൈസയും ആ പെരപ്പണിക്കുള്ള പൈസയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐറ്റിങ്ങൾക്ക് എത്ര സമാധാനം ഉണ്ടാവും? അവനാന്റെ കൂടപ്പെരുപ്പിങ്ങൾക്ക് ഒരു സമാധാനം കൊടുക്കാതെ അവനാന്റെ സമാധാനത്തിന് വേണ്ടി 10 ലക്ഷം എടുത്തേക്ക് ലക്ഷങ്ങളും പൊടുക്കി മോഹിച്ച് എന്ത് കാര്യമാണ്? ഇങ്ങോട്ട് വാ. ഒരു കാര്യമില്ല അംസാക്ക. അല്ല പിന്നെ ഓനക്കൊക്കെ പിരാൻ തന്നെ.